യഥാർത്ഥത്തിൽ ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും എന്തൊരു മാറ്റമാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൂടെയും വ്യക്തികളിലൂടെയും ഒക്കെ പുറത്തേക്ക് വരുന്നത്. നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. എല്ലാവരും എല്ലാ ഓൺലൈൻ ചാനലുകളും, അത് കർമ്മമാണെങ്കിലും ഹിന്ദുയിസം ആണെങ്കിലും എരിവും പുളിയുമാണെങ്കിലും അതുപോലെ തന്നെ മറുനാടനാണെങ്കിലും, ഓൺലൈൻ ചാനലുകൾ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ കരിയും പച്ചയ്ക്ക് പറയാൻ തുടങ്ങിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ ടി വി ചാനലുകളും ഇവിടുത്തെ പത്രങ്ങളും ഒക്കെ ശരിക്ക് വിറങ്ങലിച്ചു പോകുന്ന വിധത്തിൽ പച്ച സത്യങ്ങൾ പച്ചയ്ക്ക് പറയാൻ ജഗദീശ്വരൻ ഉണ്ടാക്കിയ ഒരു മാർഗമാണ് ഈ ഓൺലൈൻ ചാനലുകൾ എന്ന് തോന്നാറുണ്ട്. അതില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ ഈ ടി വി ചാനലുകളെയും ഇവിടുത്തെ മാതൃഭൂമി മനോരമയെയും ദേശാഭിമാനിയെയും മാത്രം ആശ്രയിച്ച് അവർക്കിഷ്ടമുള്ളവരെ അവരുടെ ലാഭത്തിനു വേണ്ടി മാത്രം പത്രധർമ്മത്തിൻ്റെ ഏഴ് അയൽവക്കത്ത് പോലും പോകാതെ അവരുടെ മാനേജിംഗ് ട്രസ്റ്റിമാരുടെ പൊളിറ്റിക്കൽ വീക്ഷണവും മതവീക്ഷണവും മാത്രം പ്രചരിപ്പിക്കാനായിട്ട് അവരുടെ പത്രം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ യാഥാർത്ഥ്യം എന്താണ് എന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ കൃത്യമായിട്ട് പച്ചയ്ക്ക് വ്യക്തികൾ പറയുന്നു, വ്യക്തികൾ കാണിക്കുന്നു. നോർത്ത് ഇന്ത്യൻ ചാനലുകൾ വളരെയധികം വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ കേരളത്തിലെ ചാനലുകളാണ് ഭീകരമായിട്ടുള്ള അസത്യവും അധർമ്മവും അനീതിയും അന്യായവും ഇതിനെ എല്ലാത്തിനെയും കവച്ചു വെച്ചുകൊണ്ട് നന്മയെ തമസ്കരിക്കുക, എന്നിട്ട് തിന്മയെ നന്മയെ പോലെ പ്രൊജക്റ്റ് ചെയ്യുക, എന്നിട്ട് നിഷ്പക്ഷമാണെന്ന് വരുത്തി തീർക്കുക. ഇതിനെല്ലാത്തിനും ഒരു മോചനം സത്യസന്ധമായിട്ട് പച്ചയ്ക്ക് കാര്യങ്ങൾ പറയാൻ കേരള ജനത ഓൺലൈൻ ചാനലുകളിലൂടെയും അതിൻ്റെ ചുവട്ടിലുള്ള കമൻറ്റുകളിലൂടെയും നല്ല ഗംഭീരമായിട്ട് ശ്രമിച്ചത് വൻ വിജയമായിരിക്കുന്നു എന്ന് മാത്രമല്ല, ശരിക്ക് ഈ ഇപ്പറയുന്ന ഈ മിഥുനമാസം ഒന്നാം തീയതി ശബരിമലയിൽ ഒരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാനുള്ള പ്രധാന കാരണം ഈ ഓൺലൈൻ ചാനലുകളുടെ മുൻകരുതലുകളും അവർ കൊടുത്ത ഓരോ ചെറിയ ചെറിയ സംഭവങ്ങളുടെ വസ്തുതാപരമായിട്ടുള്ള വിവരണവും കൂടിയാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, കേരളം ഇലക്ഷന്റെ കാര്യത്തിൽ എവിടെ നിൽക്കുന്നു എങ്കിലും ധാർമ്മിക കാര്യത്തിൽ അടിമുടി മാറുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അത് ഒരുപക്ഷെ ഭാരത മാതാവിൻ്റെയും ജഗദീശ്വരൻ്റെയൊക്കെ അനുഗ്രഹമാണ് എന്ന് തോന്നുന്നതോടൊപ്പം കുറേ അധികം വ്യക്തികൾ രണ്ടും കൽപ്പിച്ച് പച്ച സത്യം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള മഹായജ്ഞത്തിൽ രാപ്പകൽ വർക്ക് ചെയ്യുന്നത് കൂടി കൊണ്ടാണ് എന്ന് എനിക്ക് പറയാൻ അഭിമാനമുണ്ട്. പ്രണാമം.